ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കുക. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ചവ്വരി പായസം, ചവ്വരി അല്ലെങ്കിൽ സാബൂനരി, സാബൂന്താന, അങ്ങനെ സാഗോ പേൾസ്, ടാപ്പിക്കോ പേൾസ് എന്നൊക്കെ പറയും. ഇതുണ്ടാക്കാൻ കാരണം തന്നെ ഇക്കാടെ ഒരു ഫ്രണ്ട് ഫാമിലി നാട്ടിൽ നിന്ന് എന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ അവർ എയർപോർട്ടിൽ നിന്ന് പോണ വഴിക്ക് അവർ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞ് വൈഫിനെ കൂട്ടി വരെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ലഞ്ചാണ്. ഇപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ സ്റ്റൂ ചമ്മന്തി സൂർക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ ചവ്വരി പായസം അതിന് ഒരു നല്ല അടിപൊളി കോമ്പിനേഷനാന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ചവ്വരി പായസം ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണത് ഞാൻ ഇങ്ങനെ പാത്രം കരിയിക്കരുത് കേട്ടോ. ചവ്വരി ആദ്യം കഴുകിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല അടികട്ടിയുള്ള സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു, ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാളിലേക്ക് പോയി. പണിയൊക്കെ കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും ക്ലീൻ ആക്കുമ്പോഴേക്കും പിന്നെ ഞാൻ ഫോണിലിരുന്ന് അപ്പോൾ ഞാൻ തീ കുറയ്ക്കേണ്ട കാര്യം ആലോചിച്ച് തന്നെയല്ല ചവ്വരി ഒരിക്കലും ഇങ്ങനെ വെക്കരുത്. നമ്മൾ ചവ്വരി വെക്കുമ്പോൾ അപ്പനെ ഇളക്കിക്കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്, കാരണം അടി പിടിക്കാൻ പെട്ടെന്ന് സാധ്യതയുള്ള സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെപ്പോഴും ചവ്വരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും അത് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണികൾക്ക് പോരുത്. പാത്രത്തിൽ നിന്ന് അടി ഇതൊക്കെ കിട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മെനക്കെട്ട പണിയാണെങ്കിൽ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വല്ല ടിപ്പ് നോക്കി നോക്കാം അല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കരിയൊക്കെ എങ്ങനെ കളയുന്നുണ്ടെന്ന്, ഉള്ളും അടിയും നല്ല മോശമായിട്ടുണ്ട്, നല്ല മോശമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ അടുത്ത ചവ്വരി പാക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കടയിൽ പോയിട്ട് ചവ്വരി പിന്നെ വീണ്ടും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവ്വരി ആദ്യം എടുത്തിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കഴുകുക. ചില ചവ്വരി ഇങ്ങനെ കഴുകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകും. അപ്പോൾ അത് ഒരു അരിപ്പയിലിട്ട് കഴുകിയാൽ മതി. അപ്പോൾ അധികം അങ്ങനെ പൊടിഞ്ഞു പോകാണ്ടിരിക്കുക. ഇത് കുഴപ്പമില്ലാത്തൊരു ചവ്വരിയായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കുകയാണ്. ഇതിൽ പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം. വേവിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടില്ല, കാരണം കുറച്ച് മധുരം ഇല്ലാത്തത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മധുരം ആദ്യം ഇട്ടില്ലാത്തത്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇത് വേവിക്കുക. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയാമെന്നാണെങ്കിൽ ഇതെല്ലാം കൂടി ജെല്ലി മാതിരി. ഇപ്പോൾ ഇത് നല്ല വെളുത്തതല്ലേ, ഇത് ട്രാൻസ്പെറൻറ്റ് ജെല്ലി മാതിരിയാവും. അപ്പോൾ അത് വെന്തെന്നാണ് നമുക്കറിയാം. പിന്നെ ഒരു വേറെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇത്തിരി പഞ്ചസാര വെതറിട്ടിട്ടിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഇട്ടിട്ട് നമ്മളത് ഇങ്ങനെ കാരമലൈസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ പാൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാരമലൈസ് ചെയ്യില്ല, അതേമാതിരി കാരമലൈസ് ചെയ്ത് നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ കാരമലെല്ലാം അലിഞ്ഞ് ആ കളറുള്ള വെള്ളമായി പോകും. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാലിടുക. പാലിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഏലക്ക പൊടിച്ചത് അതും ഇട്ട് അതൊന്ന് ഇതായി വരുമ്പോൾ അപ്പോഴേക്കും നമ്മൾ ചവ്വരി ഓൾറെഡി വെന്തുണ്ടാവും. ആ വെന്ത ചവ്വരി അതേപാട് തന്നെ ഞാൻ ഊറ്റൊന്നും ചെയ്തില്ല, കാരണം ആദ്യം തന്നെ കഴുകിയതുകൊണ്ട് കുറേയൊന്നും സ്റ്റാർച്ചില്ല. ഉള്ള സ്റ്റാർച്ചിൽ തന്നെ അതന്നെ ഞാൻ പായസത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എന്നിട്ടും നമ്മൾ കണ്ടൻസ് മിൽക്ക് ഏതാണെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചത്. പിന്നെ ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതിൽക്കൊരു നുള്ളു ഉപ്പ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് റെഡിയാകാൻ വേണ്ടി. ഇനി നമ്മൾ വേറെ പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലേക്ക് നമ്മൾ കശുവണ്ടി വെക്കും. പിന്നെ നമ്മൾ ഇതും ഇടാം, എന്താ പറയുക, സിനമൺ പട്ട, പട്ടയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റായിട്ട്. പട്ട ആദ്യം തന്നെ തിളക്കിയ പാലിൽ ഇടണമെങ്കിൽ ഇടാം. പക്ഷെ എനിക്ക് എണ്ണയിൽ വറുത്ത പട്ട ഇടുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു മണവും ടേസ്റ്റൊക്കെ തോന്നിയിട്ടുള്ളത്. അത് ഇട്ടിട്ടൊന്ന് ചൂടാകുമ്പോൾ അതും ഈ പായസത്തിലേക്ക് ഇട്ടിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല റെഡി ആയിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഈ ചവ്വരി പായസം ഈ കണക്കിൽ ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. ഇത് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ നമ്മൾ ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. നിങ്ങൾ ചൂടാറി തണുത്തത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പാൽ ഒഴിക്കേണ്ടി വരും ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം, പായസം മാതിരി ആക്കാം, പുഡിംഗ് മാതിരി ആക്കാം, എങ്ങനെയാണെങ്കിലും ആക്കാം, കൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം, അധികം പണിയൊന്നുമില്ല. എന്നാൽ പാൽ ഭയങ്കരമായിട്ട് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, കാരണം നമ്മൾ പഞ്ചസാര കരിയിച്ചുകൊണ്ട് ആ കളറും കിട്ടുകയും ചെയ്ത്. അപ്പോൾ നല്ല എളുപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ പറയും. താങ്ക് യു ഫോർ വാച്ചിങ്.